ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും പിന്നെ ഒരു കപ്പ് അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. കുറച്ച് സമയം വേണ്ടി വരുമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ ഒരു കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുയനിലരി നൈസായി പൊട്ടിപ്പിച്ച പൊടിയായത്. ഈ ഒരു പൊടിയിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നന്നായി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അധികം ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. നമുക്ക് ചെറിയ ഉരുളയായിട്ട് പിടി ഉരുട്ടിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ അധികം ലൂസായി പോയാൽ പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറായിരിക്കും. ഇനി ഇത് ഞാൻ ആവിച്ചെമ്പിൽ തട്ടിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതിലാണ് ഈ ഒരു പിടി ഉരുട്ടിയിടുന്നത്. വാഴയിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിലേക്ക് ഉരുട്ടിയിട്ട് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ഇങ്ങനെ എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല. കുഴച്ച് വെച്ച അരിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഭാഗം എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു നുള്ള് ഇങ്ങനെ അരി എടുത്തിട്ട് ചെറിയ പിടിയായിട്ട് ഉരുട്ടിയെടുക്കുക. എത്ര ചെറുതായിട്ട് പിടി ഉരുട്ടിയെടുക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വീട്ടിൽ ചെറിയ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ ഓല കൊണ്ട് ഇതുപോലെ ചെയ്യിച്ചാൽ പെട്ടെന്ന് ഇത് ഉരുട്ടിയെടുക്കാൻ കഴിയും. അങ്ങനെയാണ് ഞാൻ ഇതുപോലെ മൊത്തം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തതുകൊണ്ട് തന്നെ അധികം വേവൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനുണ്ട്. കുറച്ച് കടൽ പരിപ്പ് ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ പരിപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ കടല കൊതിർത്തിയെടുത്തതിന് ശേഷം അതിൽ നിന്ന് പരിപ്പ് എടുത്ത് വെക്കുന്നത്. 2 മണിക്കൂർ കടല തിളക്കുന്ന വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നാൽ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. ഒരു 2-3 ടേബിൾ സ്പൂൺ കടൽ പരിപ്പ് മതി. അധികം ആവശ്യമില്ല. നമ്മൾ കറി വെക്കാനെല്ലാം ഉപയോഗിക്കുന്ന കടലില്ല, ആ ഒരു കടലാണ് ഇങ്ങനെ പുറത്തെടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ പരിപ്പ് മാറ്റി വെക്കുന്നത്. അങ്ങനെ ഇത് ആവശ്യത്തിന് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അധികം വേവിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇത് നല്ല ചൂടുള്ള വെള്ളത്തിൽ പുറത്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഇതാ തേങ്ങാപ്പാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയാണ് എടുത്തത്. വലിയ തേങ്ങേൻ്റെ ഒരു അരമുറി തേങ്ങ എടുത്തുക്കുക. അതിൽ നിന്ന് 1/2 ഇതാ മാറ്റി വെച്ചിട്ട് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്തതാണ് 1/2. പിന്നെ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2/2 അടിച്ചെടുത്തിട്ട് 3 പ്രാവശ്യമാക്കിയിട്ട് അടിച്ചെടുത്തിട്ടാണ് ഈ ഒരു പാല് മാറ്റി വെച്ചത്. ഇപ്പം ഇത് നമ്മളെ പിടി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പിടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം കുടഞ്ഞു കൊടുക്കുക. ഇങ്ങനെ പച്ചവെള്ളം കുടഞ്ഞു കൊടുത്താൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ളതെല്ലാം ഒന്ന് വേർപെട്ട് കിട്ടും. ഇനി ഒരു വലിയ പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പിടി ചേർത്ത് കൊടുക്കുക. പിടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് 2/2 ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കടൽപ്പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. കടൽപ്പരിപ്പ് ഇതാ ഞാൻ ഇതുപോലെ വേവിച്ചെടുത്ത്. ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടുന്ന രീതിയിലാണ് വേവിച്ചെടുത്ത്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഒരു പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു വലിയ നേന്ത്രപ്പഴം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. പഴം തോല് പൊളിച്ചെടുത്തതിന് ശേഷം 2 കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ടെടുക്കാം.
എന്നിട്ട് ഇത് കുത്തനെ മൂന്ന് കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടെടുക്കണം. നമ്മൾ പഴമ്പൊരിക്കെല്ലാം മുറിച്ചിട്ടെടുക്കുന്നില്ല, ആ ഒരു മോഡല് മുറിച്ചിട്ടെടുക്കാം. അങ്ങനെ മുറിച്ചതിന് ശേഷം പിന്നെ അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് പഴമെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ തേങ്ങാപ്പാലും പിടിയെല്ലാം കൂടി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ചിട്ട് വെച്ച പഴം ചേർത്ത് കൊടുക്കുക. പഴം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലം ഒരുക്കിയത് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ വെല്ലം ഒരുക്കിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിലാക്കി വെക്കലുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി. മധുരം നോക്കിയിട്ട് കുറച്ച് കുറവാണ് തോന്നിയതുകൊണ്ട് ഇതിലേക്ക് കുറച്ചും കൂടി വെല്ലം ഒരുക്കിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു പഴമെല്ലാം വെന്ത് കിട്ടണമല്ലോ, അത് ഒരു കുറഞ്ഞ സമയം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇതാത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് കലക്കിയെടുക്കുക. കട്ടയൊന്നുമില്ലാതെ നല്ലോണം ഒന്ന് കലക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ പഴവും പിന്നെ വെല്ലം എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി കലക്കിയത് ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി കലക്കിയതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ അധികം കൊത്തി ഉടച്ചിട്ട് ഇളക്കിയെടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ പഴം ഒടിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് അരിപ്പൊടി കലക്കിയത് ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി കലക്കിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ വേവിച്ചെടുക്കണം. ഈ അരിപ്പൊടി ഒന്ന് വെന്ത് കിട്ടണമല്ലോ, ആ ഒരു സമയം ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി. അതൊരു സമയത്തെല്ലാം പിന്നെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അരിപ്പൊടി അടിയിൽ ഇങ്ങനെ കെട്ടിക്കെടുക്കും. ഇനി ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മധുരത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക അതിൽ. പിന്നെ ശർക്കര തന്നെ ചേർത്ത് കൊടുക്കണം, ഒന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇത് 3 ഏലക്കായി ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തോല് മാറ്റിയിട്ട് കുരു മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് തീ കൂട്ടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതാ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് ഇത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഉണ്ടാക്കിയിട്ട് പുതിയ മൺചട്ടിയെല്ലാം ഉണ്ടാവില്ല, അതിലേക്ക് കുറച്ച് ഭാഗം എടുത്ത് മാറ്റി വെച്ചാൽ പിറ്റേ ദിവസമൊന്നും ഒരു കേടും വരാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൽ കടൽപ്പരിപ്പ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെറും പഴവും പിടിയും തന്നെ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ പഴം കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഓരോ ദിവസം ഓരോ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യുമല്ലോ. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനുള്ള കുറച്ച് ആകെ ഒരു സമയം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിടി ഉരുട്ടലാണ്. അത് നമ്മൾ വീട്ടിലുള്ള ആളുകൾ 2-3 ആളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പിടി ഉരുട്ടിയെടുക്കാൻ കഴിയും. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.